ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് പ്രഭു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു കടലക്കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടല, ഇത് ഓവർനൈറ്റ് കുതിർത്തെടുത്ത കടലയാണ്. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നമുക്ക് കടല കുതിർത്തെടുക്കണം. ഇനി ഇതിൽ വെള്ളം നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കടല മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ കടലയുടെ മുകൾ ഭാഗത്ത് വരെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ചേർത്ത് കൊടുത്ത വെള്ളം അല്പം കൂടി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. കടലക്കറി കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറഞ്ഞൊരു 6 വിസിൽ വരുന്നതുവരെ നമ്മൾ കടല കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 6 വിസിലിന് ശേഷം നമ്മുടെ കടല പരുവത്തിന് കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടലക്കറിക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു പാനടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതേ പാനിൽ ഈ പാനൊന്ന് ചൂടാകുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയതും കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ല സോഫ്റ്റായി വരുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സഡാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളുടെയൊക്കെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഫ്ലെയിം പരമാവധി കുറച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ പൊടികളുടെയൊക്കെ ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ മസാലയൊക്കെ നന്നായി തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല ഉണ്ടല്ലോ, നന്നായി തണുത്തതിന് ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ മസാല പൂർണ്ണമായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. മസാല ഒട്ടും വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കോത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കോത്ത് വേണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയാണ് കേട്ടോ. അതിലേക്ക് 1 പച്ചമുളക് നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉള്ളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളി പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത തക്കാളിയുടെ പകുതി തക്കാളി വെച്ചിരുന്നതാണ്.
അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഫാസ്റ്റായി കുക്കായി വരാനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പരുവത്തിന് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും മസാലയുടെയൊക്കെ ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഈ കുക്കായിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത ആ മസാലയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ എണ്ണ തെളിഞ്ഞ് വരുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അത് വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്ത മസാലയും കടലയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 3-4 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ 3 മിനിറ്റിന് ശേഷം നമ്മുടെ കറി നല്ല തിളച്ചിട്ട് നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇവിടെ ഞാൻ നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള കടലക്കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ സമയത്ത് നമുക്കിതിലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പും മസാലയൊക്കെ നല്ല പരുവത്തിനുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ്സ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.